എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ 15-ാമത്തെ ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 15-ാമത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ പുതിയൊരു യൂണിറ്റ് കൂടിയാണ്, 6-ാമത്തെ യൂണിറ്റ്. 6-ാമത്തെ യൂണിറ്റിന്റെ പേര് സാമൂഹിക വൈകാരിക വികാസം അല്ലെ. ബുദ്ധിവികാസത്തെക്കുറിച്ചും ഭാഷാ വികസനത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമൂഹിക വൈകാരിക വികാസത്തെക്കുറിച്ചാണ്. ഒരു വ്യക്തിയിൽ ബുദ്ധിപരമായ വികാസം ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള വികാസം ഉണ്ടാവണമെങ്കിൽ, ആ വ്യക്തിക്ക് സാമൂഹികവും വൈകാരികവുമായിട്ടുള്ള വികസനം അത്യാവശ്യമാണ്. എല്ലാ മേഖലകളും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെ. സാമൂഹിക വികാസം സംഭവിച്ച ഒരു വ്യക്തിയിൽ ബുദ്ധിപരമായിട്ടും ഭാഷാപരമായിട്ടും ആശയപരമായിട്ടൊക്കെയുള്ള വികാസം സാധ്യമാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയിൽ വൈകാരികമായ വികസനം ശരിയായ രീതിയിൽ നേടിയിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിയിൽ ബുദ്ധി വികസനവും ഭാഷാ വികസനവും വളരെ വേഗത്തിൽ നടക്കും എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പോൾ ബുദ്ധി എന്ന് പറയുന്നത് മാത്രം അല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ. ബുദ്ധിയുടെ ബഹുമുഖ തലങ്ങളിൽ, എന്താ ഈ ബഹുമുഖം, ബുദ്ധിയുടെ തന്നെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ സവിശേഷതയാർന്നതും വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതുമായിട്ടുള്ള ഒരു തലമാണ് ഇത്, സാമൂഹിക വൈകാരിക തലം എന്നുള്ളത്. ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സാമൂഹിക ജീവിയാണ്. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് സാമൂഹികമായിട്ടുള്ള വികാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് വൈകാരികമായിട്ടുള്ള വികസന തലവും. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന കുട്ടികള് അവരുടെ കുടുംബത്തിൽ നിന്ന്, അതായത് ഫാമിലിയിൽ നിന്ന് പഠിച്ചിട്ടുള്ള കുറെ വൈകാരികവും സാമൂഹികവുമായിട്ടുള്ള അവസ്ഥകൾ കൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. ആ ഒരു അവസ്ഥയെ ഒന്നും കൂടി വികസിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടി ഒരു സാമൂഹികമായിട്ടുള്ള സംയമനത്തിലുള്ള, വൈകാരികമായിട്ടുള്ള സംയമനത്തിലുള്ള ഒരു കുട്ടിയായി വളർത്തിക്കൊണ്ടുവരാനാണ് നിങ്ങൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. കുട്ടിയുടെയും പുറമേയുമുള്ള സ്വഭാവ പ്രകടനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നതാണ് കുട്ടിയുടെ സാമൂഹികമായ വൈകാരികമായിട്ട വികാസം എത്ര ഉണ്ട് എന്നുള്ളത്. കുട്ടിയുടെ പെരുമാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക അല്ലെ. കുട്ടിയുടെ പുറമേയുള്ള, അതായത് ഇപ്പൊ നിങ്ങൾ ക്ലാസ് റൂമിലോ അല്ലാതെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളൊന്ന് നിരീക്ഷിച്ചാല് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടിയിൽ എത്ര കണ്ട് സാമൂഹിക വികസനവും വൈകാരിക വികസനവും സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു നിരീക്ഷണ പാടവം ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങളിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ കുട്ടിയുടെ ബാഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? നിരീക്ഷിക്കണം അല്ലേ. അപ്പൊ മാതാപിതാക്കള്, അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കള്, അപ്പോ കുട്ടികളുടെ ക്ലാസ്സിൽ വന്നിട്ടുള്ള കുട്ടികളാണെങ്കിലും അധ്യാപികമാരാണെങ്കിലും അവരോടൊക്കെ അവരെങ്ങനെയൊക്കെയാണ് ഇടപഴകുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞതിനർത്ഥം അല്ലെ. അവരും മറ്റ് കുടുംബാംഗങ്ങളുടെയും അല്ലെ വികാര പ്രകടനമൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ കുറെയൊക്കെ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടായിരിക്കും. അച്ഛനമ്മമാരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെയാണ് വൈകാരികമായിട്ടുള്ള പ്രകടനം അവർക്കൊക്കെ എങ്ങനെയാണ്, അതിനനുസരിച്ച് കുട്ടികളിലും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അത് സാമൂഹിക വികസനമാണെങ്കിലും വൈകാരിക വികസനമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പൊ കുടുംബത്തിനുള്ളിലെ വൈകാരിക ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കുടുംബത്തിൽ അത്തരത്തിലുള്ള ഒരു നല്ലൊരു വൈകാരിക അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണെങ്കിൽ കുട്ടി ആ രീതിയിൽ തന്നെയായിരിക്കും പുറമേയും പെരുമാറുന്നത് അല്ലേ. അപ്പോ ഫാമിലി ഈസ് ദി ഫസ്റ്റ് സ്കൂൾ എന്നുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ് അല്ലെ. പാരൻസ് ആണ് അവരുടെ ഫസ്റ്റ് ടീച്ചേഴ്സ്. അപ്പൊ കുറെയൊക്കെ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ആണ് കുട്ടികൾ സാമൂഹിക തലത്തിലും വൈകാരിക തലത്തിലും എത്തിച്ചേരുന്നത്. അതിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ഇപ്പൊ നിങ്ങളും ഉണ്ടല്ലോ, അധ്യാപികമാരായിട്ട് നിങ്ങളും ഉണ്ട്. അപ്പോ നമുക്ക് എന്താണ് സാമൂഹിക വികാസം എന്ന് പരിശോധിക്കാം.
അല്ലേ? ഇപ്പൊ നമുക്കറിയാം നമ്മളെ കുട്ടികൾ എപ്പോഴും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കാറുള്ളത്. അപ്പൊ ഈ നല്ല ശീലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള മാനുഷിക മൂല്യങ്ങൾ തന്നെയാണ്. ഒരു മനുഷ്യനും മറ്റ് മൃഗങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നല്ല നല്ല മൂല്യങ്ങൾ കൊണ്ട് നടക്കുന്ന വിഭാഗമാണ് മനുഷ്യരെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ മൃഗങ്ങളെക്കാൾ അധപതിച്ച തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മിക്കവാറും മനുഷ്യരിൽ നിന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചറിയുന്നത്. അപ്പൊ ഈ മൂല്യങ്ങൾ എന്ന് പറയുന്ന ആ ഒരു നല്ല മനോഭാവം അല്ലെ, സമത്വബോധം അല്ലെ, സമത്വബോധം എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു ബോധം തുടങ്ങിയ തന്റെ ചുറ്റുപാടുകളുമായിട്ടുള്ള മനുഷ്യരോടും ചുറ്റുപാടുകളിലുള്ള മറ്റ് മനുഷ്യരോടും അവന്റെ പരിസ്ഥിതിയോടും ഒക്കെ വളരെ താരതമ്യം അല്ലെങ്കിൽ താതാത്മ്യം അല്ലെ, വളരെയധികം ഒത്തൊരുമയോടുകൂടി ജീവിച്ച് പ്രവർത്തിച്ച് പോരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ പോരുന്ന ഒരു ശേഷിയാണ് നമ്മൾ സാമൂഹിക വികാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോ ആ ഒരു സാമൂഹിക വികസന ശേഷിക്ക് ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്താണ് സാമൂഹിക വികസനം എന്ന് പറഞ്ഞത്? നമ്മൾ പൊതുവെ നല്ല ശീലങ്ങൾ കുട്ടിയിൽ വളർത്തിയെടുക്കാനാണ് ശ്രമിക്കാറുള്ളത്. അപ്പോ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ മനുഷ്യരിൽ ഒരുപാട് മൂല്യങ്ങളുണ്ട്, ഗുണഗണങ്ങളുണ്ട് അല്ലെ, വാല്യൂസ് എന്ന് പറയും. അപ്പൊ ആ ഗുണഗണങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ചുറ്റുപാടുമുള്ള മനുഷ്യരോടും അവന്റെ പരിതസ്ഥിതിയോടും കൂടി നല്ല രീതിയിൽ താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവാൻ ഒരു കുട്ടിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയിൽ സാമൂഹിക വികസനം കുറച്ചൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ? ഇനി ഈ സാമൂഹിക വികസനം എന്ന് പറയുന്ന ആ ഒരു ശേഷി അല്ലെ, സാമൂഹിക വികാസ പ്രക്രിയ എന്ന് പറയുന്ന ആ ഒരു ശേഷിക്ക് കുറച്ച് ഘടകങ്ങളുണ്ട്. കുറച്ച് ഘടകങ്ങൾ ആ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഘടകങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണ്? ഒന്നാമത് പരസ്പരം പങ്കുവെക്കൽ അല്ലെ, ഷെയറിങ് മെന്റാലിറ്റി എന്ന് പറയും. നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ കുട്ടികളുടെ ഈ സാധനങ്ങൾ കൊടുത്ത് പഠിപ്പിക്കണം എന്നൊക്കെ പറയും നമ്മൾ. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ സ്വാർത്ഥന്മാരായിട്ട് മാറും. പണ്ട് കൂട്ടുകുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷെയർ ചെയ്യാനുള്ള അവസരങ്ങൾ കൂടുതലായിരുന്നു. അണുകുടുംബങ്ങൾ വന്നതോടുകൂടി ഷെയർ ചെയ്യാൻ അവർക്ക് ആളില്ല. ആളുണ്ടെങ്കിൽ തന്നെ അച്ഛനമ്മമാർ അത് എന്ത് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അച്ഛനമ്മമാര് കുട്ടികളോട് പറയുന്നത് തന്നെ എന്താണ്, അവർക്ക് കൊടുക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു സമ്പ്രദായമൊക്കെ അച്ഛനമ്മമാരിലുണ്ട്. അപ്പൊ ഒരു കുട്ടി സാമൂഹിക വികസനത്തിന് പിന്നാക്കം നിൽക്കുന്നതിൽ അച്ഛനമ്മമാര് പലപ്പോഴും അത് തടസ്സം സൃഷ്ടിക്കാറുണ്ട് എന്നുള്ളതാണ്. അതായത് തന്റെ പ്രായത്തിൽപ്പെട്ട ഒരു കുട്ടി തന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കളിപ്പാട്ടങ്ങൾ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യിപ്പിക്കണം. അത് രക്ഷിതാക്കളുടെ ഒരു കടമയാണത്. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ ഒരു കുട്ടി വരുന്നുണ്ട്, നമ്മൾ കളിപ്പാട്ടങ്ങൾ അവൻ വരുമ്പോഴത്തേക്ക് നമുക്ക് കളിപ്പാട്ടങ്ങൾ എടുത്തു വെക്കണം എന്ന് കുട്ടിയുടെ മുന്നിൽ നിന്ന് പറയേ അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്യേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പാതകമാണ്. അപ്പൊ ആ ഒരു ഷെയറിങ് മെന്റാലിറ്റി എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് കിട്ടേണ്ടതാണ്. അത് ഞാൻ പൂർണ്ണമായിട്ടും അധ്യാപികമാരെ കുറ്റം പറയില്ല. അങ്ങനെ ഒരു കുട്ടിക്ക് ഷെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കുട്ടി സ്കൂളിലെത്തിയിട്ട് പ്രകടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കതിൽ കുട്ടിയോട് പറഞ്ഞിട്ട് അതിൽ ഇടപെട്ടുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ വീട്ടുകാർ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഒരു സാമൂഹിക വികസനം സാധ്യമാവണമെങ്കിൽ തന്നെ ഈ ഒരു പരസ്പരം പങ്കുവെക്കുന്ന ഒരു ഒരു അത് ഭക്ഷണമാണെങ്കിലും കളിപ്പാട്ടാണെങ്കിലും ഒക്കെ ക്ലിയർ. ചില സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുത്ത് പഠിപ്പിക്കണം എന്ന് നമ്മളത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ട സംഭവമാണ്. പക്ഷെ ഇന്നത്തെ ഈ പുതിയ തലമുറയിൽ ജീവിച്ചു വരുന്ന അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കാര്യം അറിയാത്തത് കൊണ്ടല്ല, അത് അവര് എന്താ പറയാ, ഇപ്പൊ കളിപ്പാട്ടം കൊടുക്കുകയാണെങ്കിൽ കേടുവരും, ആ ഒരു രീതിയിലുള്ള ഒരു തെറ്റായ ചിന്താഗതിയിൽ ഇന്നത്തെ തലമുറ തന്നെ സ്വാർത്ഥന്മാരാണ്. അത് കുട്ടികളുടെ മാത്രം കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. ഇന്നലെ വളർന്നു വന്ന കുട്ടികളാണല്ലോ ഇന്നത്തെ അച്ഛനമ്മമാര്. അപ്പൊ സ്വാഭാവികമായിട്ടും അച്ഛനമ്മമാരുടെ സ്വാർത്ഥത കുട്ടികളിലേക്കും വരും. അത് കുട്ടികളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. അത് ആ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ മുന്നിലുള്ള കുട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർത്തും അച്ഛനമ്മമാരോട് അത് ഷെയർ ചെയ്യാം, അച്ഛനമ്മമാരോട് പറയാം അത് തിരുത്തേണ്ടതാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നല്ല രീതിയിൽ. ഓക്കെ. രണ്ടാമത്തത് സഹകരണമാണ്, ഒരു കോപ്പറേഷൻ. പ്രത്യേകിച്ച് ഒരു ക്ലാസ് റൂമിൽ ഇപ്പൊ 10-25 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളെല്ലാവരും ഒരു കോപ്പറേഷനിലൂടെ പോയാൽ മാത്രമേ നല്ലൊരു പഠനാന്തരീക്ഷം ആ ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്തരത്തില് സഹകരണ മനോഭാവത്തോടു കൂടിയിട്ട് പോവാനും അതും ഈ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഭാരപാഠങ്ങൾ തന്നെയാണ് അല്ലെ. എല്ലാവരോടും സഹകരിക്കുക എന്നുള്ളത്, അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോവാനുള്ള
പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരുന്ന കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള സഹകരണ മനോഭാവം ഇല്ലാതെയാണ് വളർന്നു വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തീർത്തും രക്ഷിതാക്കളുടേതായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് നിങ്ങൾ അവരെ അറിയിച്ചിട്ട് നിങ്ങളെ കൊണ്ട് അവരെ തിരുത്താനുള്ള ശ്രമമാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പൊ സാമൂഹിക വികസനം നടന്നിട്ടുള്ള കുട്ടികളിൽ ഇതൊന്നും ഉണ്ടാവില്ല. അവർ നന്നായിട്ട് സഹകരിക്കും അല്ലെ, നന്നായിട്ട് അവരുടെ കയ്യിലുള്ള വസ്തുക്കള് സാധനങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യും, പങ്കുവെക്കുകയൊക്കെ ചെയ്യും. ഇനി അനുതാപം എന്താണ്? ഈ എന്തെങ്കിലും കഷ്ടങ്ങൾ അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ കാണുമ്പോൾ വളരെ അനുതാപമായിട്ട് പെരുമാറും ഈ സാമൂഹിക വികസനം നടന്നിട്ടുള്ള കുട്ടികൾ. അല്ലാത്തവർക്ക് ഒരു തരത്തിലുള്ള ഫീലിംഗും ഇല്ല അല്ലെ. എന്തെങ്കിലും കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ ആ കഷ്ടപ്പാടുകൾ മാറ്റാൻ അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവർ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതും ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികളിൽ പൊതുവെ കാണാത്ത ഒരു സ്വഭാവമാണ്. അതൊക്കെ നമ്മൾ അത് മുഴുവൻ നിങ്ങൾ വളർത്തു ദോഷം എന്ന് പറയുന്നത് രക്ഷിതാക്കളിലാണ് അത് മുദ്രകുത്തുന്നത്. അപ്പോൾ ആ ഒരു അനുതാപം എന്ന് പറയുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു വികാരം സാമൂഹിക വികാസം ഉണ്ടായ കുട്ടികളിൽ ഉണ്ടാവും. അവർക്കൊരു എന്താ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഒരു ദയ തോന്നുന്ന ഒരു സമ്പ്രദായം, അതൊക്കെ നമുക്ക് ബ്ലഡിൽ കിട്ടേണ്ടതാണ്. എല്ലാം ഞാൻ അധ്യാപികമാരുണ്ടാക്കി കൊടുക്കണം എന്ന് ഒരിക്കലും പറയില്ല. അതൊക്കെ കുറെയൊക്കെ നമുക്ക് ബ്ലഡിലൂടെ ജീൻ വഴി കിട്ടേണ്ടതാണ്. പിന്നെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് സ്വന്തം അവസരത്തിനായിട്ട് കാത്തു നിൽക്കൽ. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുകയാണെങ്കിൽ 10-25 കുട്ടികൾ ഉണ്ടെങ്കിൽ ആദ്യം എന്നെ വിളിച്ചു അല്ലെങ്കിൽ ആദ്യം എന്നെ വിളിക്കണം, അങ്ങനെയുള്ള ശാഠ്യൊന്നും ഇല്ലാതെ എന്നോട് പറഞ്ഞില്ല അവനോടാ പറഞ്ഞ അങ്ങനെയുള്ള ചിന്താഗതി ഒന്നും ഇല്ലാതെ എന്നെ വിളിക്കും, എന്നെ എനിക്കൊരു അവസരം ഉണ്ടാവും, ആ അവസരം എപ്പോഴാണോ ആ അപ്പോഴാ അവസരത്തിന് വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കാനുള്ള ഒരു മനോഭാവം ആർക്കുണ്ടായിരിക്കും? സാമൂഹിക വികാസം നടന്നിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. അത് അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടേണ്ടതാണ്. കാരണം ഞാൻ വിചാരിച്ച കാര്യം അപ്പോഴത്തേക്ക് തന്നെ എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ചിന്താഗതി ഒരു കുട്ടിയിലുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണെന്നാണ് മിക്കവാറും മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു അവസരമുണ്ട്. ആ ഒരു അവസരം കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ ഒരു കുട്ടിയിൽ ഉണ്ടാവണം. അത് കുറെയൊക്കെ ജീൻ വഴി വരുന്നതാണ്, അച്ഛനമ്മമാരുടെ ജീൻ വഴി വരുന്നതാണ്. അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് കുട്ടികളിലുണ്ടെങ്കിൽ അത് ഒന്ന് നിങ്ങൾ ഇടപെട്ട് അതിനൊരു പരിഹാരമാർഗം നിങ്ങൾ നിർദ്ദേശിക്കണം ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ അവസരം ഉണ്ടാവും, ആ അവസരത്തിലേ അത് നടക്കുകയുള്ളൂ. അപ്പൊ അതുവരെ അത് കാത്തിരിക്കാനുള്ള ടെൻഡൻസി വേണം. അത് ഇന്ന് തന്നെ വേണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, അവര് മുതിർന്നാലും അവരങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ഒരു പിടിവാശി എന്ന് പറയും, അതായത് നമ്മള് സൈക്കോളജിയിൽ കലി തുള്ളൽ എന്ന് കേട്ടില്ലേ, ടെമ്പർ ടാൻഡം എന്ന് പറയും. ഈ ടെമ്പർ ടാൻഡം ഒരു പ്രായത്തിൽ എത്തിയിട്ട് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ വ്യക്തിത്വത്തിനെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യമാണ്. അപ്പോ അത് നിങ്ങൾ ചെറുപ്പം തൊട്ട് തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. രക്ഷിതാക്കളോട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം അല്ലെ. അല്ലെങ്കിൽ വളർന്നു വലുതാവുമ്പോൾ ആ കുട്ടിയിൽ ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും സാമൂഹിക മര്യാദകളും പാലിക്കൽ. അതായത് ഇപ്പൊ അധ്യാപിക ചില ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂട്ടോ എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അത് അനുസരിക്കാനുള്ള ഒരു ടെൻഡൻസി ഒരു കുട്ടിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയിൽ സാമൂഹിക വികസനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില മര്യാദകൾ അല്ലെ, ചില മര്യാദപരമായിട്ടൊക്കെ പെരുമാറുന്ന കുട്ടികൾ നല്ല മര്യാദക്കാരായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ അത്തരം കുട്ടികളൊക്കെ തന്നെ ഈ ഒരു സാമൂഹിക വികാസം സാധ്യമായിട്ടുണ്ട് ഏറെക്കുറെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും സാമൂഹിക വികാസം എന്ന് പറയുന്ന പ്രക്രിയയില് ഉള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ഈ ഭാഗത്ത് വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ചോദ്യം തരികയാണ്, സാമൂഹിക വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാമാണ്? ക്ലിയർ. ഇനി നമ്മൾ സാമൂഹിക വികസനം പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വൈകാരിക വികസനം എന്ന് പറഞ്ഞു അല്ലെ. വൈകാരികമായിട്ടുള്ള വികസനം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ വികാരം അല്ലെങ്കിൽ വൈകാരികത എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഇമോഷൻസ് എന്നാണ് പറയുക അല്ലെ. ഇമോഷൻ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇമോഷൻ, ഇമോവർ അല്ലെ, ഇമോവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് അത്ര ഇമോഷൻ എന്ന പദം ഉണ്ടായത്. ശ്രദ്ധിക്കുക, ഇമോവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇമോഷൻ എന്ന പദം ഉണ്ടായിട്ടുള്ളത്.
അല്ലെ? അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇക്കിളി ഉണർത്തുക, ഉണർത്തുക, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു അർത്ഥമാണ് ഈ മോവർ എന്നുള്ള വാക്കിന്റെ അർത്ഥം, ഉണർത്തുക എന്നുള്ളത്. അപ്പൊ അതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇമോവർ എന്ന് പറഞ്ഞിട്ടുള്ള ലാറ്റിൻ പദം, ഇമോഷൻ അല്ല, ഇമോവർ എന്ന് പറഞ്ഞിട്ടുള്ള ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇമോഷൻ എന്ന പദം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞയാണ് കാതറിൻ ബ്രിഡ്ജസ്. ആരാണ്? കാതറിൻ ബ്രിഡ്ജസ്. ഈ കാതറിൻ ബ്രിഡ്ജസ് കുട്ടികളിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ഇമോഷനുമായിട്ട്, അതായത് വൈകാരികമായിട്ടുള്ള വികസനവുമായി ബന്ധപ്പെട്ട് മനഃശാസ്ത്രത്തില് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞയാണ് ആര്? കാതറിൻ ബ്രിഡ്ജസ്. അപ്പൊ അവര് ഇത്തരത്തിലുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളിലൂടെ ഒരുപാട് അറിവുകൾ നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വൈകാരിക വികസനത്തെ പറ്റി ഏറ്റവും കൂടുതൽ പഠിച്ചത് ആരാന്ന് പറഞ്ഞിട്ടുള്ളത്? കാതറിൻ ബ്രിഡ്ജസ് അല്ലെ. ഈ ബ്രിഡ്ജസിന് ഒരു ചാർട്ട് തന്നെ ഉണ്ട്, ഓരോ കുട്ടിക്ക് ഓരോ പ്രായത്തിൽ എന്തെന്തൊക്കെ വൈകാരികമായ വികസനമാണ് നടക്കുന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന കാതറിൻ ബ്രിഡ്ജസിന്റെ ബ്രിഡ്ജസ് ചാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർട്ട് തന്നെ ഉണ്ട്. അതിൽ ഓരോ പ്രായത്തിലും കുട്ടി എന്തെന്തൊക്കെ വികസനം, ഏത് വികസനമാണ്? വൈകാരിക വികസനം നേടുന്നത് എന്ന് കൃത്യമായിട്ടും പറയുന്നുണ്ട്. അപ്പൊ ഈ ബ്രിഡ്ജസ് ചാർട്ട് ചെയ്തിട്ടുണ്ട് ആര്? കാതറിൻ ബ്രിഡ്ജസ്. അപ്പോ അത് നമുക്ക് ഈ അന്തസ്രാവി ഗ്രന്ഥികളിലെ ആന്തരിക അവയവങ്ങളാണ് ഈ വികാരം ഉത്തേജിപ്പിക്കുന്നത് എന്നാണ് കാതറിൻ ബ്രിഡ്ജസ് പറയുന്നത്. നമുക്ക് നമ്മുടെ മനുഷ്യന്റെ ഏത് വൈകാരികമായിട്ടുള്ള അവസ്ഥയും നമ്മുടെ നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അന്തസ്രാവി വ്യവസ്ഥ, അതുപോലെ തന്നെ കേന്ദ്ര നാഡീ വ്യവസ്ഥ, അതൊക്കെ നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, നമുക്ക് ദയയാണെങ്കിലും സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഒക്കെ ആ ഒരു ഇമോഷൻസ് ഒക്കെ നമുക്കുണ്ടാകുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള സെൻട്രൽ നാഡീ വ്യൂഹം, അതായത് നമ്മളുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കാതറിൻ ബ്രിഡ്ജസ് പറയുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോ ഈ വൈകാരികമായിട്ടുള്ള വികസനം എന്ന് പറയുന്നത് ശരിക്ക് വൈകാരിക ബുദ്ധി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ അതിന് ഇമോഷണൽ കോയിഷ്യന്റ് എന്ന് പറയും, ഷോർട്ട് ആയിട്ട് നമ്മൾ ഇ ക്യു എന്ന് പറയും അല്ലെ. ബുദ്ധിക്ക് നമ്മൾ ഇന്റലിജന്റ് കോയിഷ്യന്റ് എന്ന് പറയും, അതിന് ഐ ക്യു എന്ന് പറയും. നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഇന്റലിജന്റ് കോയിഷ്യൻ എന്ന് പറഞ്ഞാൽ ഐ ക്യു ആണ്, ഇമോഷണൽ കോയിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇ ക്യു ആണ്. അപ്പൊ ഈ വൈകാരിക വികസനത്തെ പൊതുവെ നമ്മൾ വൈകാരിക ബുദ്ധിശക്തി എന്നുകൂടിയാണ് പറയുക. വൈകാരികമായ വികസനം നടന്ന കുട്ടികളിൽ വൈകാരികമായി ബുദ്ധിയുള്ള കുട്ടികളാണ് എന്നാണ് പറഞ്ഞതിന് അർത്ഥം. ക്ലിയർ? അപ്പൊ നമ്മുടെ ജീവിത ലക്ഷ്യം നിശ്ചയിക്കുന്നതിനും അതുപോലെ തന്നെ അത് നേടുന്നതിനും ഒക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും അത് ഒരു വ്യക്തിയോട് അനുതാപം തോന്നുന്നതും അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് വൈകാരികമായിട്ടുള്ള, ഇപ്പൊ ജലസി അസൂയാണെങ്കിലും ദേഷ്യമാണെങ്കിലും അനുതാപമാണെങ്കിലും കരുണയാണെങ്കിലും അതൊക്കെ എല്ലാം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഇമോഷൻസും വൈകാരിക ബുദ്ധിയുടെ തലങ്ങളാണ്. ഇതൊക്കെ ഒരു കുട്ടിയിലുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വൈകാരിക ബുദ്ധി ഉണ്ട് എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ചെറിയ കുട്ടികൾ തന്നെ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് നമ്മളെ സഹായത്തിന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ കുട്ടിയിൽ ഇക്യു കൂടുതലാണ്. ഇക്യു എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കോവിഷ്യന്റ്, ഇക്യു കൂടുതലാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളെ മക്കളെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ അറിയാം, ആ പ്രായമുള്ള കുട്ടികൾ വളരെ കുഞ്ഞു കുട്ടികളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടുണ്ട്. ഇപ്പൊ മുതിർന്ന ആളുകളൊക്കെ നടക്കാൻ വയ്യാത്ത ആളുകളെയൊക്കെ ഓടി ചെന്ന് കൈ പിടിച്ചിട്ട് കൊണ്ടുവരുന്ന ഒക്കെ കുട്ടികൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ കുട്ടിയിൽ ഇക്യു ഉണ്ട് എന്നുള്ളത്. ഇക്യു എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കോയിഷ്യന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോ ഈ ഇമോഷണൽ കോയിഷ്യന്റ്, അതായത് ഈ ബുദ്ധി വികാസം അല്ലെ, ഈ വൈകാരിക വികാസം അല്ലെ, വൈകാരിക ബുദ്ധിക്കും നമ്മൾ നേരത്തെ പഠിച്ച സാമൂഹിക വികസനവും പോലെ തന്നെ വൈകാരിക വികസനത്തിനും പ്രധാനപ്പെട്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്ന്, സ്വയം തിരിച്ചറിയാനുള്ള കഴിവ്. കുട്ടിക്ക് സ്വന്തം ഒരു കാഴ്ചപ്പാടുള്ള കുട്ടികളായിരിക്കും ഈ വൈകാരിക വികസനം നേടിയിട്ടുള്ള കുട്ടികൾ. നമ്മളാരും പറഞ്ഞിട്ടല്ല ഒരു പ്രായ ആള് വരുന്ന സമയത്ത് കുട്ടി എണീറ്റ് നിൽക്കുക, അതുപോലെ തന്നെ പ്രായ ആള് വരുന്ന സമയത്ത് അവരെ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ലെങ്കിൽ ആ കുട്ടിക്ക് സ്വന്തമായിട്ട് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അപ്പൊ അത്തരം പ്രവൃത്തി ഒരു കുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആ കുട്ടിക്ക് ഇമോഷണൽ കോവിഷ്യന്റ്, അതായത് ഇക്യു അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ വൈകാരിക വികസനം ആ കുട്ടിയിലുണ്ട് എന്നുള്ളത്. ക്ലിയർ? രണ്ടാമത്തത്, തീരുമാനങ്ങളിൽ എത്തിച്ചേരാനുള്ള കഴിവ്.
അല്ലെ? ഒരുപാട് പ്രശ്നങ്ങൾ, എന്തെങ്കിലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും, അവസാനം അൾട്ടിമേറ്റ് ആയിട്ട് അത് മതി എന്നൊരു കുട്ടി തീരുമാനം പറയുകയാണെങ്കിൽ ആ കുട്ടിയിലും വൈകാരിക വികസനമുണ്ട്. ഒന്നും വേണ്ട, ഒരു ഡ്രസ്സ്, ഇന്ന് ഏത് ഡ്രസ്സ് ധരിക്കും ഒരു കുട്ടി, ഇന്ന് നമ്മൾ ഒരുപാട് ഡ്രസ്സ് കാണിച്ചു കൊടുത്തിട്ട് അതിൽ ഏത് ധരിക്കുന്നു വെച്ച് കുട്ടി ഇത് മതി എന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടി അവിടെ ഒരു ഡിസിഷനാണ് എടുത്തിട്ടുള്ളത്, ആ ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ആ അത് നമുക്ക് സില്ലി ആയിട്ട് തോന്നുമെങ്കിൽ അതൊരു തീരുമാനമാണ്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് ഒരു കുട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയിൽ ഇക്യു ഉണ്ട് അല്ലെ, വൈകാരിക വികസനം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ സഹിഷ്ണുത, എല്ലാവരെയും ഒരുപോലെ കാണാനും അതുപോലെ തന്നെ എല്ലാവരും ഒരു നല്ല സമഭാവനയോട് കൂടിയിട്ടൊക്കെ സംസാരിക്കാനും പ്രവർത്തിക്കാനും കുട്ടിക്ക് കഴിവുണ്ടെങ്കിലും ആ കുട്ടിയിൽ ഇക്യു ഉണ്ട്. ഓക്കെ, അടുത്തത് അനുതാപം തോന്നാനുള്ള കഴിവ്. നേരത്തെ പറഞ്ഞു ദയ അല്ലെ, അവരോട് എന്തെങ്കിലും ഒരു ആളുകളെ കാണുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ അവരുടെ ഒരു സങ്കടം, അവർ ദയ തോന്നുന്നുണ്ടെങ്കിൽ അതും വൈകാരിക വികസനത്തിന്റെ ലക്ഷണങ്ങളാണ്. പിന്നെ വ്യക്തിബന്ധങ്ങൾ സൃഷ്ടിക്കാനും അവ നിലനിർത്താനുമുള്ള കഴിവ്, അതായത് അവർ നിരന്തരം പരിചയപ്പെടുന്ന ആളുകളുള്ള ആ ഒരു വ്യക്തിബന്ധം സ്ഥിരമായിട്ട് നിലനിർത്താനും അത് വളർത്തിക്കൊണ്ടുവരാനും കുട്ടിയുടെ ഭാഗത്ത്, അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും കുടുംബ ബന്ധങ്ങളാണെങ്കിലും അതൊക്കെ അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ട്. വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അവർക്ക് ഇക്യു ഉണ്ട് എന്നുള്ളതാണ്. കുട്ടികളിൽ തന്നെ ഉണ്ടായിരിക്കും ചില കുട്ടികൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. രക്ഷിതാക്കൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ്. പിന്നെ പ്രകൃതിയുമായിട്ട് ആരോഗ്യപരമായിട്ട് ഇണങ്ങുന്നതിനും ഇടപഴകുന്നതിനും ഉള്ള കഴിവ്. ഇപ്പോ വീടിന്റെ ഉള്ളിൽ മാത്രം നിൽക്കാതെ പുറം ഭാഗത്തേക്ക് പോവാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ ജോലികൾ, കുഞ്ഞി പണികളിലൊക്കെ നമ്മൾ കുട്ടികളെ ഏർപ്പെടുവാനൊക്കെ കുട്ടികൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ള ഇമോഷണൽ കോയിഷന്റ് ഉള്ള കുട്ടികളാണ്. ഓക്കെ, കേവലം പുസ്തകങ്ങൾ വായിക്കുക എഴുതുക എന്നല്ലാതെ പ്രകൃതിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് അല്ലെ, കൃഷിയാണെങ്കിൽ അല്ലെങ്കിൽ ചെടി നനയ്ക്കുക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ കുട്ടികൾക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവരെ ചെയ്യാൻ അനുവദിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ അതും ഈ പറഞ്ഞ വൈകാരിക വികസനം ഉള്ള കുട്ടികളുടെ ലക്ഷണമാണ്. അപ്പൊ ഈ ഘടകങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇന്ന് സാമൂഹിക വികാസത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഘടകങ്ങൾ കൂടി പഠിച്ചു. അപ്പോൾ നിങ്ങൾ ഇവിടെ വർക്കൗട്ട് ചെയ്യേണ്ട ചോദ്യം ഏതാണ്? വൈകാരിക വികസനത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ വൈകാരിക വികസനത്തിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാം, അതും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സ്കൂളിലെത്തുന്ന കുട്ടികൾ, വിദ്യാലയത്തിൽ എത്തുന്ന കുട്ടികൾ വ്യത്യസ്തമായിട്ടുള്ള കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ ശീലങ്ങളും അവരുടെ മനോഭാവങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും അല്ലെ കഴിവുകളും ഒക്കെ അവരുടെ ഭാഷയും എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ അവര് വ്യത്യസ്ത പുലർത്തുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് ഭാഷയുടെ കാര്യത്തിലും ഈ പറഞ്ഞ ഏകദേശം ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അവർക്ക് എന്താ ചെയ്യാം, ഒരു ഒരു സാമൂഹികമായിട്ടുള്ള വികാസത്തിലായാലും വൈകാരികമായിട്ടുള്ള വികാസത്തിലായാലും അവരെ എല്ലാവരെയും ഈക്വലാക്കാൻ, തുല്യരാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. സാമ്പത്തിക സ്ഥിതിയിൽ വ്യത്യാസം ഉണ്ടാവും, കാരണം അവരെല്ലാവരും ഒരച്ഛനമ്മമാരുടെ മക്കളല്ല. അതുകൊണ്ട് അത് ഈക്വലാക്കല്ല, ബാക്കിയുള്ള സാമൂഹിക വൈകാരിക വികസനമൊക്കെ ഈക്വലൈസ് ചെയ്യാൻ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങളെ കൊണ്ട് സാധിക്കണം. മനസ്സിലായല്ലോ? അപ്പം മുതിർന്നവരുടെ വികാര പ്രകടനങ്ങൾ കണ്ടാണ് കുട്ടികൾ വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സ്വഭാവ ദോഷി കുട്ടികളിൽ അത് ഉള്ള അതുപോലെ തന്നെ അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോ കുട്ടികൾ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നാല് നല്ല ശീലങ്ങൾ പഠിക്കണം, അവരുടെ കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടി നല്ല ശീലങ്ങൾ പഠിക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക അല്ലെ, എല്ലാവരോടും സഹകരണത്തോടുകൂടി അനുതാപത്തോടുകൂടി കാര്യങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ നിങ്ങളെ മുന്നിൽ വരുന്ന കുട്ടികളിൽ അത്തരം സ്വഭാവമൊക്കെ ഉണ്ടാ എന്ന് നോക്കുക. 3 വയസ്സും 4 വയസ്സും ഒക്കെ ഉള്ള കുട്ടികളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അവരിൽ ചെറിയ ചെറിയ അത്തരം സ്വഭാവമൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരിക എന്നാണ് പറഞ്ഞത്.
അപ്പൊ കുട്ടികളില് വൈകാരിക വികസനം രൂപപ്പെട്ട് വരുന്നതിന് അവർക്ക് നമ്മൾ നന്നായിട്ട് അവർക്ക് സ്നേഹം കൊടുക്കണം, അവർക്ക് ലാളന കൊടുക്കണം, അവർക്ക് അംഗീകാരം കൊടുക്കണം, അവരെ പ്രശംസിക്കണം. ഇങ്ങനെ ഓരോ ഘട്ടത്തില് അവര് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ അവസരോചിതമായ രക്ഷിതാക്കളായാലും അധ്യാപികമാരായാലും കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം അമിതമായിട്ട് ആവാനും പാടില്ല. വാത്സല്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും അംഗീകാരമാണെങ്കിലും അമിതമായി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. എപ്പോഴെങ്കിലും ഒന്ന് അവർക്ക് കിട്ടാണ്ട് വരുമ്പോൾ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ അത് രീതിയിൽ കൊടുത്തുകൊണ്ട് അവർക്ക് വൈകാരിക സാമൂഹിക വികസനം സാധ്യമാക്കുന്ന രീതിയിൽ നിങ്ങൾ അവരോട് പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പോ നമ്മള് ഈ ഒരു വൈകാരിക വികസനത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ കുട്ടികളുടെ ഇടയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്തരത്തില് സാമൂഹികവും വൈകാരികവുമായ വികസനം നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. അവരെ നന്നായിട്ട് ചിന്തിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം. അവരുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അത് രക്ഷിതാക്കൾക്കും അധ്യാപികമാർക്കും അതിൽ റോളുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെറിയ കുട്ടികളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അടിപിടികളൊക്കെ നടത്താനുള്ള ശ്രമം ഉണ്ടാവും. അപ്പൊ ശാരീരികമായിട്ടുള്ള ബലപ്രയോഗം കൊണ്ടോ അധ്യാപികമാര് ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഒന്നും അങ്ങനെ അവരെ ഇതാക്കാൻ പാടില്ല. സ്നേഹത്തിന്റെ ഭാഷയിൽ തന്നെ അവരെ തിരുത്താനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു 4 വയസ്സുകാരന്റെ സാമൂഹിക വൈകാരിക ശേഷി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു എന്താ സമൂഹവുമായിട്ട് അല്ലെ, കുറച്ച് 4 വയസ്സൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ചുറ്റുപാടിനെ കുറിച്ചൊക്കെ കുട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും. അയൽ വീട്ടിലേക്കൊക്കെ കളിക്കാൻ പോവട്ടെ എന്ന് ചോദിക്കുന്നതിന്റെ പിറകിലുള്ള കാരണം അതാണ്. കാരണം അവർക്ക് സമൂഹവുമായിട്ട് ഇടപഴകാൻ താല്പര്യമുണ്ട്, കളിക്കാൻ താല്പര്യമുണ്ട്. ആ കളിയിലൂടെ കുട്ടി കേവലം കളിക്കുക മാത്രമല്ല ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പറഞ്ഞു. അതിലൂടെ തന്നെ കുട്ടി ഒരുപാട് ഷെയർ ചെയ്യുന്നുണ്ട്, ഫെലോ ഫീലിങ്സ് അല്ലെ, സ്നേഹിക്കാനും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് കപ്പാസിറ്റി, അങ്ങനെ കുറെ കാര്യങ്ങൾ കുട്ടിയിൽ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. കളിപ്പാട്ടങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയെ നമ്മൾ പഠിപ്പിക്കണം. അപ്പൊ കളിപ്പാട്ടങ്ങളെന്നല്ല, എന്ത് സംഭവങ്ങളും തന്റെ കൂടെ ഉള്ള ആളുകൾക്ക് നമ്മുടെ സഹജീവികളാണ് മറ്റുള്ളവർ എന്നുള്ള ബോധ്യത്തോടുകൂടി കുട്ടികളെ വളർത്താൻ നമ്മൾ രക്ഷിതാക്കളും ശ്രമിക്കണം. അതുപോലെ തന്നെ അധ്യാപികമാരായിട്ടുള്ള നിങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്നും അതിനുള്ള ശ്രമം ഉണ്ടാവണം. അത്തരത്തിലുള്ള ശ്രമം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഭാവിയിൽ നല്ല പൗരന്മാരായിട്ട് നമ്മളുടെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിൽ കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഞാൻ നിങ്ങളോട് ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുള്ള കുട്ടികള് ഒരു ചില്ലുപാത്രം പോലെയാണ്. അതിന് നമുക്ക് പെട്ടെന്ന് അതിനെന്തെങ്കിലും നമ്മളുടെ അടുത്ത് മിസ്റ്റേക്ക് വരെ താഴെ വീണ് പൊട്ടിപ്പോ. അതുപോലെയാണ് കുട്ടികളെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടവരാണ് എന്ന് ഞാൻ തുടക്കം തൊട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തില് എല്ലാ ഘടകങ്ങളെയും നിരീക്ഷിച്ച് പരീക്ഷിച്ച് മനസ്സിലാക്കി കുട്ടികളിലെ വൈകാരികവും അതുപോലെ തന്നെ സാമൂഹികവുമായ വികസനം സാധ്യമാക്കി എടുക്കുന്ന രീതിയിൽ കുട്ടികളെ വളർത്താൻ സാധിക്കുന്ന മികച്ച അധ്യാപികമാരായി മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.